Find the Fourier series of periodic function, which is given below. F of x equal to minus x for minus 1 less than or equal to x less than or equal to 0, x for 0 less than or equal to x less than or equal to 1. Hence, prove that 1 plus 1 by 3 square plus 1 by 5 square, etc., equal to pi square by 8. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തെന്നാണ് തന്നിട്ടുള്ളത്? മൈനസ് എക്സ് ആണ്. ഫോർ മൈനസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ആൻഡ് എക്സ് സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ. ഇത് ഏതൊരു ഫംഗ്ഷൻ ആണ്? നിങ്ങൾക്ക് അറിയണ ഫംഗ്ഷൻ ആണ് ഇത്. മോഡുലസ് ഫംഗ്ഷന്റെ ഫോർമാറ്റ് അല്ലേ? അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് പോലെ അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സിന്റെ നമ്മൾ എങ്ങനെ ചെയ്ത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫോർ സീറോ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആൻഡ് മൈനസ് എക്സ് ഫോർ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സീറോ. ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ മുന്നിൽ അല്ലേ? ഇതേ ഫംഗ്ഷൻ അല്ല ഇവിടെ എഴുതിയിട്ടുള്ളത്. ആ റേഞ്ചിന് മാത്രമല്ലേ ഡിഫറൻസ് ഉള്ളൂ. അപ്പൊ എനിക്ക് എന്തെന്ന് എടുക്കാം? എന്റെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ആയിട്ട് എടുക്കാം. ഈ മോഡ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവൻ ഫംഗ്ഷൻസ് അല്ലേ? അല്ലേ, മോഡ് എക്സ് എന്ന് പറയുന്നത് ഒരു ഇവൻ ഫംഗ്ഷൻ ആണ്. ഇവൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ എന്ന് എങ്ങനെയാണ് നോക്കുക? എഫ് ഓഫ് മൈനസ് എക്സ് ഇട്ട് നോക്കുക. ദാറ്റ് ഈസ് മോഡ് ഓഫ് മൈനസ് എക്സ് ആ. മോഡിൽ മൈനസ് വന്നു കഴിഞ്ഞാൽ ചേഞ്ച് ഉണ്ടാവുമോ? മോഡ് എക്സ് തന്നെയല്ലേ വരിക? നെഗറ്റീവ് പോവില്ലേ മോഡിലെ? അതുകൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് ആണെങ്കിൽ ആ ഫംഗ്ഷന് നമ്മൾ ഇവൻ ഫംഗ്ഷൻസ് എന്നാണ് പറയുക. ഇതൊരു ഇവൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇവൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫൂറിയർ സീരീസ് ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് ബൈ ടു പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എ എൻ ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ എൽ എന്നാണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഇക്വേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾക്ക് ഇതിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? ലെങ്ത് അല്ലെങ്കിൽ പിരീഡ് എന്ന് പറയും നമ്മൾ. ഓക്കെ, പിരീഡിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെങ്ത്തിനോ എല്ലാം പറയാം. ഓക്കെ, നമ്മൾ പിരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണ് റെപ്രസെന്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അതായത് 1 മൈനസ് -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. അപ്പൊ നിങ്ങളുടെ ലെങ്ത് ഈസ് ഈക്വൽ ടു എന്താണ്? 2 ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷൻസ് എ നോട്ട് കണ്ടുപിടിക്കണ്ടേ? എ നോട്ട് ഈസ് ഈക്വൽ ടു 2 ബൈ എൽ ഇന്റഗ്രൽ 0 ടു L എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് വരുന്നത്. നമ്മുടെ ലെങ്ത് 1 ആണ്, അതറിയാലോ. 2 ബൈ 1 ഇന്റഗ്രൽ 0 ടു 1. നിങ്ങളുടെ എഫ് ഓഫ് എക്സ് ഏത് വാല്യൂ നിങ്ങൾ എടുക്കേണ്ടി വരിക? പോസിറ്റീവ് സൈഡിന്റെ വാല്യൂ, അതായത് ഏത് വാല്യൂ ഇവിടെ വരിക? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഈ വാല്യൂ, അതായത് എക്സ് എന്ന് കിട്ടും നിങ്ങൾക്ക് അവിടെ. എന്തെന്ന് കിട്ടും? എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ 2. ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 ടു 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 ബൈ 2 -0 ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. പാൻ നോട്ട് കിട്ടി. ഇനി എന്ത് ചെയ്യണം? എന്നിന്റെ വാല്യൂ വേണം. എൻ ഈക്വൽ ടു 2 ബൈ L ഇന്റഗ്രൽ 0 ടു L എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ലെങ്ത് 0 ടു 1 എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? എക്സ് അല്ലേ? ഇൻറ്റു കോസ് എൻ പൈ എക്സ് ഡി എക്സ്. കാരണം ലെങ്ത് ഇവിടെ 1 ആണ്. ഇനി എന്ത് ചെയ്യാ? ഇന്റഗ്രൽ ബൈ പാർട്സ് വെച്ചിട്ട് ചെയ്യാം. ഇതെങ്ങനെയാ ചെയ്യാ? 2 ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ, ഓക്കെ, ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് കോസ് എൻ പൈ എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് എന്തെന്ന് വരും? എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ്
cos n pi x dx dx. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ വന്നത്. ദാറ്റ് ഈസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു കോസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ന് കിട്ടും സൈൻ എൻ പൈ എക്സ് ബൈ എൻ പൈ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൺ. കോസിനെ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നിങ്ങൾക്ക്? സൈൻ അല്ലേ, സൈൻ എൻ പൈ എക്സ് ബൈ എൻ പൈ ഡി എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു x into sine n pi x by n pi minus 1 by n pi na avada nirthi sine n pi x ne integrate idu endu nirthum minus cos n pi x by n pi, that is equal to 2 into x into sine n pi x by n pi മൈനസും മൈനസും. ഇത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആട്ടോ, അപ്പൊ മൈനസ് മൈനസ് പ്ലസ് ആയിട്ട് നമുക്ക് എന്തെന്ന് കിട്ടും? കോസ് എൻ പൈ എക്സ് ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ എന്ന് കിട്ടും. ഇതിന്റെ റേഞ്ച് 0 to 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സിന് ആദ്യം 1 കൊടുക്കുക, എന്തെന്ന് വരും? സൈൻ എൻ പൈ ബൈ എൻ പൈ പ്ലസ് കോസ് എൻ പൈ by n square pi square minus, ഇനി എന്ത് ചെയ്യണം നിങ്ങൾ? x ലോട്ട് 0 കൊടുക്കുക. അപ്പൊ 0 ഇൻറ്റു സൈൻ 0 ബൈ എൻ പൈ പ്ലസ് കോസ് 0 ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സൈൻ എൻ പൈയുടെ വാല്യൂ എന്താ? സൈൻ എൻ പൈ എന്ന് വെച്ചാൽ 0 ആണ്. നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ കണ്ടുപിടിക്കാം? ഇപ്പൊ സൈൻ എൻ പൈ is equal to 0 ആണ്. ഓക്കെ, കോസ് എൻ പൈയുടെ വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് മൈനസ് 1/10. ഇതെങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്? എന്നിന് ഞാന് ഫസ്റ്റ് ഞാൻ എന്നിന് 1 കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ കോസ് പൈയുടെ വാല്യൂ എന്താ? മൈനസ് 1 ആണ്. ഇനി ഞാൻ എന്നിന് 2 കൊടുത്തു നോക്കിയേ, അപ്പൊ കോസ് 2 പൈ ഇസ് ഈക്വൽ ടു 1 ആണ് അല്ലേ. അപ്പൊ അതിന് നമ്മൾ ജനറൽ ആക്കിയിട്ട് ഏതെന്താണ് ഇത്? മൈനസ് 1/10. അതായത് നിങ്ങൾക്ക് ഇതിന് എന്തെന്ന് ഏതാ? മൈനസ് 1/2 അല്ലേ കോസ് എൻ 2 പൈ എന്ന് പറയുന്നത്. ആദ്യത്തെ എനിക്ക് എന്തെന്ന് ഏതാ? മൈനസ് 1/1 അല്ലേ. അപ്പൊ ജനറൽ ആയിട്ട് കോസ് എൻ പൈ ഇസ് ഈക്വൽ ടു മൈനസ് 1/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ എൻ പൈ. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും 0 ആണ്, കാരണം സൈൻ പൈയുടെ വാല്യൂ 0 ആണ്, സൈൻ 2 പൈയുടെ വാല്യൂ 0 ആണ്. ഇവിടെ സൈൻ എൻ പൈ ബൈ എൻ പൈ അത് ക്യാൻസൽ ചെയ്ത് പോയി 0 ആയതുകൊണ്ട് cos n pi, that is minus 1/n divided by n square pi square, minus cos 0 which is 1 divided by n square pi square, that is equal to 2 by n square pi square into minus 1/n minus 1. Then we have f of x equal to, it is a by 2, sorry, a not by 2, a not 1, but 1 by 2, പ്ലസ് സമേഷൻ ഓഫ് എൻ ഈക്വൽ ടു 1 to ∞ 2 ഇൻറ്റു -1/(n-1) ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ എൽ ഉണ്ട്, കാരണം ഇവിടെ എല്ലിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് ഞാൻ എന്തെന്ന് എഴുതി? കോസ് എൻ പൈ എക്സ് എന്ന് എഴുതി. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ തന്നിട്ടുണ്ട്? ഇവിടെ നിൽക്കുന്നുണ്ടോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ? ഇല്ലല്ലോ. നിങ്ങൾക്കൊരു പ്രൂഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? 1 + 1/3² + 1/5² എക്സെട്ര ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ 8 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, 5 ആണ്, ഇതാണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഈ എഫ് ഓഫ് എക്സിൽ നിന്നായിരിക്കും എന്തായാലും പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ കയ്യിൽ കോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേം ഇതിന്റെ കൂടെ ഒന്നും കാണാനില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഈ കോസിന്റെ വാല്യൂ എന്തായിട്ട് പോണം? 1 ആയിട്ട് പോണം. ഈ കോസ് എൻ പൈ എക്സ് എന്ന് പറഞ്ഞോടത്ത് ഞാൻ എക്സിന് വാല്യൂ കൊടുത്താൽ അത് 1 ആയി പോണം. അത് എപ്പോഴാണ് എനിക്ക് 1 ആയിട്ട് കിട്ടുക? എക്സിന് 0 കൊടുക്കുമ്പോഴല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ് ഈക്വൽ ടു 0 ആണ്,
എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ. അപ്പൊ നിങ്ങൾക്ക് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്തെന്നറിയാം, മോഡ് എക്സ് ആണെന്നറിയാം. അപ്പൊ ഞാൻ ഇതിൽ എഫ് ഓഫ് സീറോ എടുത്തു കഴിഞ്ഞാൽ എന്താ മോഡ് സീറോ എന്ന് വെച്ച് കഴിഞ്ഞാല് സീറോ തന്നെയാണ് വാല്യൂ. ഓക്കെ, അപ്പൊ ഞാൻ ഇക്വേഷനിൽ എന്ത് ചെയ്യാണ്, സീറോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ. അപ്പൊ എനിക്ക് എന്ത് കിട്ടും, എഫ് ഓഫ് സീറോ ഇസ് ഈക്വൽ ടു 1/2 പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി 2/n² π² ഇൻറ്റു -1⁻¹ -1 × cos 0 cos 0 വാല്യൂ 1 ആയിട്ട് പോകും. അപ്പൊ ഞാൻ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് 0 = 1/2 പ്ലസ് ഈ സമ്മേഷനെ ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, 2 കോൺസ്റ്റന്റ് ഇൻറ്റു ആദ്യം എൻ എന്താ വാല്യൂ 1 മുതലാണ് അല്ലെ സമ്മേഷൻ, നിങ്ങൾ എന്തെന്ന് എഴുതിയത് എൻ ഈക്വൾ ടു 1 to ഇൻഫിനിറ്റി എന്നാണ്. അപ്പൊ ഞാൻ ആദ്യം 1 എന്ന് കൊടുക്കുകയാണ്, ദാറ്റ് ഈസ് -1⁻¹ -1 ÷ 1² π² ഇനി ഞാൻ 2 എന്ന് കൊടുക്കാൻ പോവാണ്, -1⁻², -1 ÷ 2² π² പ്ലസ് -1⁻³, -1 ÷ 3² π² പ്ലസ് -1⁻⁴, -1 ÷ 4² π² പ്ലസ് -1⁻⁵, -1 ÷ 5² π² അറ്റ്സെട്ര. ഓക്കെ, 1/2 ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ -1/2 × 2 × -1⁻¹ എന്ന് വെച്ചാൽ -1 അതായത് -2 π² എന്ന് കിട്ടി എനിക്ക്. രണ്ടാമത്തെ എന്തായി പോവും, -1² എന്ന് വെച്ചാൽ 1 1 - 1 0 ആയിപ്പോയി, പ്ലസ് 0. ഇവിടെ വീണ്ടും പ്ലസ് ഇത് -2 ÷ 3² π² പ്ലസ് 0 -2 ÷ 5² π² എക്സെട്ര എന്ന് കിട്ടി. ഇതിലെല്ലാം കോമൺ ആയിട്ടുള്ള വാല്യൂ ആണ്, ദാറ്റ് ഈസ് -1/2 ഈക്വൽ ടു 2 × -2 ÷ π² കോമൺ അല്ലേ, ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 1 + 1/3² പ്ലസ് 1 ÷ 5² എക്സെട്ര ആണ് കിട്ടി. ഇതിനെ എനിക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയാൽ പോരെ, ദാറ്റ് ഈസ് -1/2 ഇൻറ്റു 5² ÷ -2 ഇൻറ്റു താഴെ 2 പോകും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൾ ടു 1 + 1/3² പ്ലസ് 1 ÷ 5² എക്സെട്ര. ഇത് നോക്കി നോക്കിയാ എന്താ വാല്യൂ വരുന്നത്, ദാറ്റ് ഈസ് 5² ÷ 8 ഈക്വൽ ടു 1 + 1/3² പ്ലസ് 1 ÷ 5² എക്സെട്ര. ഇതല്ലേ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു. ഓക്കെ.